നിങ്ങളാ കഴിയുന്ന എന്തെങ്കിലും സഹായം കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. വീട്ടിൽ ലോൺ അടയ്ക്കുമ്പോൾ എന്താ മരുന്നിൻ്റെ കാര്യങ്ങളൊക്കെ മുടങ്ങാതെ അങ്ങ് പോകും. പിന്നെ മുറിവുകളൊക്കെ ഉള്ളതുകൊണ്ട് ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷനാണ് എടുക്കുന്നത്. ഇഞ്ചക്ഷനൊക്കെ നല്ല വിലയാണ്. എന്തെങ്കിലും സഹായം കിട്ടിയാൽ വളരെ ഉപകാരമായിരിക്കും. വലിയ സഹായം ഒന്നും വേണ്ട, ചെറിയ സഹായം മതി. ഉള്ള സഹായത്തിൽ കഴിഞ്ഞു പോകും ഈ ജീവിതം അവസാനിക്കും വരെ. ചെറിയ എന്തായാലും വിധിയില്ല, ഡോക്ടറൊക്കെ വിധി എഴുതിയ നമുക്ക് ഈ നട്ടലിന് മുറിവുണ്ട്, കാലുമുട്ടിന് മുറിവുണ്ട്, കയ്യിൽ മുറിവുണ്ട്, ഇതൊക്കെ മുറിവൊക്കെ പുറക്കാൻ വേണ്ടിയാണെങ്കിൽ ആൻറ്റിബയോട്ടിക്ക്. ഈ 11 വർഷമായിട്ട് ഈ മുറിവ് എങ്ങനെയാണുള്ളത്? നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഒരാളിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. എൻ്റെ വ്ളോഗ് ഇതല്ല, പക്ഷേ ഇവ ഈ പരിപാടിക്ക് ഇറങ്ങിയൊന്നും കേട്ടുകളായിരുന്നു നിങ്ങൾ. എൻ്റെ ക്യാമറ ഒരിക്കലും സങ്കടം കേട്ട് കഴിഞ്ഞാൽ ഇത് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് പോകുന്നതല്ല ഞാൻ. അതുകൊണ്ടാണ് ഇങ്ങനെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ വന്നപ്പോഴേക്കും 11 വർഷമായിട്ട് കിടരോഗിയായിട്ട് കിടക്കുന്ന ഒരു ചേട്ടനെ പരിചയപ്പെട്ടു. അത് കണ്ടിട്ട് എനിക്ക് എൻ്റെ ക്യാമറ എടുത്തുകൊണ്ട് ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ക്യാമറ വാങ്ങിച്ചത് വെറുതെ ആയിപ്പോവും. അപ്പോൾ ആരെങ്കിലും സങ്കടം കണ്ടു കഴിഞ്ഞാൽ ഞാൻ വന്ന് തന്നെ വ്ളോഗ് ചെയ്യണം ചെയ്യുന്നതുകൊണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇടും. അത് ഇടുന്നത് വേറൊന്നും കൊണ്ടല്ല, അവർക്ക് നിങ്ങളാ കഴിയുന്ന വിധത്തിലുള്ള ഒരു ചെറിയ സഹായം അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും ആയിട്ടാണ് ഈ വ്ളോഗ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതാരെയും ബുദ്ധിമുട്ടിപ്പിക്കാനോ ആർക്കും ഒരു ഇതല്ല. അവരെ ഒരു കഷ്ടപ്പാട് കണ്ടുകൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നതെന്ന് മാത്രം. അവരുമായിട്ട് നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം എങ്ങനെയാണ് അവരെ ബുദ്ധിമുട്ട് കാര്യങ്ങൾ കണ്ടപ്പോഴേക്ക് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളടുത്ത് ഒന്ന് ഒരു റിക്വസ്റ്റ്, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല, അത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടൊരു താഴ്മയായിട്ട് കേൾക്കുന്ന ഒരു അപേക്ഷയായിട്ട് കരുതി ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കാണുക. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതാണ് ആള്. ചേട്ടാ എന്താണ് പേര്? പേര് ദിലീപ്. ദിലീപ്, നിങ്ങൾക്ക് എന്തു പറ്റിയാണ് ചേട്ടാ? ഇത് കൂട്ടുകാരുടെ വീട്ടില് കിണർ വൃത്തിയാക്കാൻ വേണ്ടി പോയതാണ്. അവര് കിണറ്റകത്ത് ഒരു കല്ല് കിടന്ന് അതിനെ കെട്ടി മുകളിൽ കയറ്റിയതാണ്. കല്ല് പൊട്ടി തലയിൽ വീഴുന്ന സ്പൈനൽ കോർഡ് പൊട്ടിപ്പോയി. ഓ, അങ്ങനെ കഴുത്തിന്റെ താഴോട്ട് ഫുള്ളായിട്ട് തളർന്നുപോയി. 11 വർഷമായിട്ട്? 11 വർഷമായി. അനങ്ങാനും പോലും പറ്റൂല. ഈ അവസ്ഥയാണ്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ മാക്സിമം ഒന്ന് ചെയ്തു കൊടുക്കുക. കാരണം ഇത് അവരൊരു കഷ്ടപ്പാട് കൊണ്ട് പറയുന്നതാണ്. ഞാൻ ഒരു വ്ളോഗ് ചെയ്തെന്ന് മാത്രം. നമ്മൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ വീട് വയ്ക്കാൻ വേണ്ടിട്ട് ലോണ്. പക്ഷേ നിങ്ങളത് അച്ഛനാണല്ലേ? ഓക്കെ ഓക്കെ, അച്ഛനും അമ്മയും. അമ്മയും മാത്രമാണ് ആകെ ഉള്ള ഒരു തുണ അതാണ്. ഓക്കെ, അച്ഛനും അമ്മയും സഹോദരി സഹോദരിയാണ്. ഓ, കുളിപ്പിക്കാൻ വേണ്ടിട്ട് സഹോദരിയാണ് വന്ന് കുളിപ്പിക്കണല്ലേ? തൂക്കിയെടുത്ത് കൊണ്ടുപോയി കുളിപ്പിക്കണം. നമുക്കിപ്പോ ഒരു കടഭാരമുണ്ട്, വീട്ടില് ലോണുണ്ട്. ലോണ് അടയ്ക്കാൻ വേണ്ടി ബുദ്ധിമുട്ട് വേണം. അങ്ങനെ എന്റെ ഭാര്യ ജോലിക്ക് പോയി കേട്ടോ, വീട് കൈ കിട്ടും. എനിക്ക് പണിക്ക് പോകാം, വിവരം നോക്കാം. അത് ഇപ്പം നിങ്ങൾ മാക്സിമം അവരെ കൊണ്ട് കരയിപ്പിക്കണതൊന്നും അല്ല ഞാൻ. എൻ്റെ വ്ളോഗ് മാക്സിമം ചിരിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഈ അവസ്ഥയിൽ കിടക്കുമ്പോഴും എനിക്ക് എന്ത് പറയണമെന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പം ഇതുപോലെ ഒരു 11 വർഷമായിട്ട് കിടക്കുന്ന ഒരു ചേട്ടൻ എനിക്കുണ്ടെങ്കിൽ ഞാൻ സഹായിക്കാം. എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സഹായിക്കും. മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. വേറെ ആരും പറയും പോലെയൊന്നും അല്ല ഇത്. മറ്റേ അതിനു വേണ്ടിയിട്ടോ ഇതിനു വേണ്ടിയിട്ടോ ഒന്നുമല്ല, അവർക്കുള്ള നിങ്ങളാ കഴിയുന്ന വിധത്തിലുള്ള ഒരു ചെറിയ സഹായം നിങ്ങൾ ചെയ്യുക. കാരണം ഞാൻ വേറൊരു വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരിടത്ത് വന്നപ്പോഴേക്കും എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നു. ഇങ്ങനെ ഒരു 11 വർഷമായിട്ട് കൂട്ടുകാരൻ്റെ വീട്ടിൽ. അപ്പം ഞാൻ അത് ചെയ്തില്ലെങ്കിൽ ഞാൻ ഞാനല്ലാതായിപ്പോവും. എൻ്റെ വ്ളോഗിൽ ഞാൻ ഇത് മാത്രമേ ചെയ്യത്തുള്ളൂ, ഇത് ചെയ്യത്തില്ല എന്നല്ല. അവരെ സങ്കടം കേട്ടിട്ട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വന്ന് ചെയ്യുന്നതാണ്. കുറച്ച് ലോണുണ്ട്, ആ കിടപ്പും ഇനിയും എങ്ങനെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും? ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, എന്നാൽ ശരീരത്തൊക്കെ 3-4 തൂക്കണങ്ങളുണ്ട്.
ഇതെങ്ങനെ വ്ളോഗ് ചെയ്യണമെന്നോ ഈ അവസ്ഥയാണ്. 11 വർഷമായിട്ട് ഇങ്ങനെ കിടക്കുന്നു, അവർക്ക് കുറച്ച് ലോണ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ചെറിയ സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുത്താൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇത് എനിക്ക് നന്നാവാനോ ഒന്നുമല്ല ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നത്. ഞാൻ എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് സന്തോഷമായിട്ട് നടക്കാൻ പറ്റുന്നു. ദൈവം തന്ന അത് കിടപ്പ് രോഗി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്നത്. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ തുക, ഞാൻ പറയുന്നത് 100 രൂപ, അത് മാത്രം 100 രൂപ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താൽ അവരെ അക്കൗണ്ടിൽ മതി. അവർ പറയുന്ന ഏത് അക്കൗണ്ടാണോ അതിൽ ചെയ്തു കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്തു കൊടുക്കുക. ഇത് വലിയ മറ്റേ ഇതുപോലെയൊന്നും ഞാൻ എടുക്കുന്നതല്ല, ഞാൻ ചിരിച്ചുകൊണ്ട് പറയുന്നതാണ്. ഞാൻ ഒന്നിനും വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്, ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ കിടക്കുന്നവരെ ഇങ്ങനെ കിടത്തിയിട്ട് പോകാൻ എനിക്ക് താല്പര്യം ഇല്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരു വ്ളോഗ്. ചേട്ടാ, നിങ്ങൾക്ക് പൈസ വരണമെങ്കിൽ ഏത് അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ പേയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്നാ ഗൂഗിൾ പേയുടെ നമ്പർ ഒന്ന് പറയട്ടെ. 99 95 13 18 12 12. ഇതിനകത്ത് നിങ്ങൾക്ക് എത്ര എമൗണ്ട് വന്നാലും എനിക്ക് വേണ്ട, ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടല്ല വന്നത്. ആണോ അല്ലേ? ഞാൻ നിങ്ങളെ കിടപ്പ് രോഗി കണ്ടിട്ട് എന്നെ ഒരു ചേട്ടൻ വിളിച്ചുകൊണ്ട് വന്നതാണ്. ഞാൻ പറയാം ആ ചേട്ടൻ അടുത്ത വ്ളോഗിനകത്ത് കാണും. അങ്ങനെ വന്നതാണ്, അല്ലാതെ എനിക്കിതൊരു പൈസ പിരിവായിട്ടൊന്നും എടുക്കരുത്. നിങ്ങളെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ഞാൻ വ്ളോഗ് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങളെ നമ്പർ ഒന്നും കൂടെ പറയാം. 99 95 13 18 12. ഈ വ്ളോഗ് കറക്റ്റായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇത് വേറൊരു പൈസ പിരിവായിട്ടൊന്നും നിങ്ങൾ കരുതരുത്. ഇത് അതിന് വേണ്ടിയിട്ടൊന്നുമല്ല, അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവരെ അക്കൗണ്ടിലോട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കുക. 100 രൂപയാണെങ്കിലും 50 രൂപയാണെങ്കിലും 10 രൂപയാണെങ്കിലും അത് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ വ്ളോഗിൽ കൂടെ നിങ്ങൾ ചെയ്തു കൊടുക്കുക. കൊച്ചങ്ങ വ്ളോഗർ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ഗുഡ് ബൈ. നേരിൽ കണ്ട് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചേട്ടാ ആ സ്ഥലവും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക ചേട്ടാ. അമരാള ചെക്ക് പോസ്റ്റ് വന്നിട്ട് കണ്ണംകുഴിയാണ് സ്ഥലം. കണ്ണംകുഴി അമരാള ചെക്ക് പോസ്റ്റ്, ചെക്ക് പോസ്റ്റിനാണ് കണ്ണംകുഴി സ്ഥലം. വീടിന് അഡ്രസ് ആണെങ്കിൽ കുമരചെമ്മള കണ്ണംകുഴി അമരാള പി ഒ. ഓക്കെ, കണ്ട് സഹായിക്കുന്നവർക്ക് നേരിൽ കണ്ടിട്ട് വേണമെങ്കിലും സഹായിക്കാം. ഓക്കെ ശരി ചേട്ടാ.